സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാ. ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മസന്യാസയോഗം എന്ന 5-ാം അധ്യായം വരെയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇവിടെ സാക്ഷിയായി നിൽക്കുന്ന സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുകയാണ് ചെയ്യുന്നത്, ആ ബ്രഹ്മാനന്ദത്തിൽ വേവിച്ചെടുത്ത വിഭവസമൃദ്ധമായ ആഹാരം എന്നതുപോലെ ലോകജീവിതത്തിൽ വ്യാപരിക്കുന്നതായി നമുക്ക് ഓരോരുത്തർക്കും ആ സത്വസമ്പുലമായിരിക്കുന്ന ഭാവവുമായിട്ട് കൂട്ടിച്ചേർത്ത് പാചകം ചെയ്തു തന്നതായ ആഹാരം പോലെ വിഭവസമൃദ്ധമായിരിക്കുന്ന സദ്യയാണ് വാസ്തവത്തിൽ ശ്രീകൃഷ്ണ അർജുന സംവാദത്തിലൂടെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അക്കാര്യങ്ങൾ അങ്ങക്ക് ഹൃദ്യമായിട്ട് അനുഭവപ്പെടാൻ സാധിച്ചില്ലേ? വാസ്തവത്തിൽ ദാഹിക്കുന്ന ഒരാൾക്ക് സ്വല്പം വെള്ളം കുടിക്കാൻ കിട്ടുന്ന സമയത്ത് അത് അമൃതസമാനമായിട്ട് തീരുന്നത് പോലെ ജീവിതത്തിൽ കർക്കശമായിരിക്കുന്ന സന്ദർഭവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതായ അവസരത്തിൽ ഈ ദൃശ്യമായിരിക്കുന്ന സന്ദേശങ്ങളല്ലേ ആശാസ്യമായിട്ടുള്ളത് എന്നുള്ള തരത്തിൽ ആ ശ്രീകൃഷ്ണ അർജുന സംവാദത്തിൻ്റെ വിശേഷ ഭാവങ്ങളെ പറയുന്ന സന്ദർഭത്തിൽ ധൃതരാഷ്ട്ര മഹാരാജാവ് അസ്വതന്ത്രനായിട്ട് തീരുന്നു. തൻ്റെ പുത്രന്മാരെന്നും അവർക്ക് അവകാശപ്പെട്ടതാണ് ഈ ലോകമെന്നുമുള്ളതായ സങ്കുചിതമായിരിക്കുന്ന അവസ്ഥയും, അതുപോലെ ആ അകക്കണ്ണും പുറംകണ്ണും ബാഹ്യമായിരിക്കുന്ന ദൃഷ്ടിയും നഷ്ടപ്പെട്ടിരിക്കുന്നതായ അദ്ദേഹത്തിനിത് അലോസരപ്പെടുത്തുന്ന തരത്തിലാണ് അനുഭവപ്പെട്ടതെന്ന്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളതായ കാര്യങ്ങളൊന്നുമല്ലല്ലോ ഞാൻ വാസ്തവത്തിൽ നിന്നോട് ചോദിച്ചിട്ടുള്ളത്. ആ തൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ പാണ്ഡവന്മാരും തമ്മിൽ നടന്നതായ യുദ്ധ സന്ദർഭത്തെക്കുറിച്ചല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളത് എന്നുള്ള തരത്തിൽ, ഒരു അസ്വതന്ത്രമായിരിക്കുന്ന തരത്തിൽ കാര്യത്തെ അതിൻ്റെ വിശേഷ ഭാവനയോട് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ പ്രതിവചിക്കുന്നതായ അദ്ദേഹത്തോട് വീണ്ടും സഞ്ജയൻ ഈ കാര്യങ്ങളെ യുദ്ധ സന്ദർഭങ്ങളെ തന്നെയാണ് വാസ്തവത്തിൽ വിവരിക്കുന്നത്. അതിലൂടെ ആ ധ്യാനയോഗത്തിൻ്റെതായ സന്ദർഭത്തെ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു. ലോകത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതായ നമ്മൾ ഓരോരുത്തരും ലോകാനുഭവം കൊണ്ടിട്ട് മാത്രം സംതൃപ്തമാകാമെന്നോ, അതല്ലെങ്കിൽ സങ്കുചിതമായ തൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് ലോകത്തെ അനുഭവിക്കുന്നതാണ് ഉത്തമമെന്നോ മാത്രം വിചാരിച്ചിരിക്കുന്നതിൽ വാസ്തവത്തിൽ ആ ശരിയായിരിക്കുന്ന രസസമ്പുഷ്ടി അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്ന്. അപ്പം ആഗ്രഹങ്ങളെ വിട്ടിരിക്കാനും അല്ലെങ്കിൽ ആഗ്രഹമുള്ളതായിരിക്കുന്ന സന്ദർഭത്തിലും പാരമാർത്ഥികമായ ദശയെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് വസ്തുബോധത്തിൻ്റെതായ വെളിച്ചത്തിൽ പാരമാർത്ഥികമായ ദശയിൽ നിന്നുകൊണ്ട് ലോകത്തെ അനുഭവിക്കാനും നമ്മളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട് എങ്കിൽ അതിനെ അത്തരത്തിൽ ഉൾക്കൊള്ളാനും മോദഖേദങ്ങളില്ലാതെ കണ്ട് ലോകത്തിൽ ജീവിക്കാനും സാധിക്കുക എന്ന് കാണിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ചെയ്യുന്നതെന്ന്. അങ്ങേയറ്റത്തെ ആ ഇച്ഛ, അതുപോലെ തന്നെ ദ്വേഷം, ഇക്കാര്യങ്ങൾ ആപത്താണ് എന്നും കൂടിയിട്ട് ഈ സന്ദർഭത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ആ ധ്യാനത്തിൻ്റെ അന്തരംഗ സാധനയെ നമുക്ക് മനസ്സിലാക്കി തരികയുണ്ടായി. ഇന്ദ്രിയ വിഷയങ്ങളെ പരിത്യജിക്കാനും ആ ശ്രദ്ധയെ ഭ്രൂമധ്യത്തിൽ നിർത്താനും, അതുപോലെ തന്നെ നാസാഭ്യന്തരചാരിയായിരിക്കുന്ന പ്രാണനെ കുംഭവൃത്തിയോടുകൂടിയിട്ട് ഹൃദയത്തിൽ നിർത്താനും, അങ്ങനെ ഭഗവത്ധ്യാന രതനായിട്ട് തീരാനും, ആ വസ്തുബോധത്തിൽ ഉറച്ചുകൊണ്ട് നിത്യവും നിരന്തരവുമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിക്കാനുമുള്ളതായ ആ സാധനാപരിധിയെ നമുക്ക് കാണിച്ചു തന്നു. അപ്പം അത് അന്തരംഗ സാധനയാണ്. അത്തരത്തിലുള്ളതായ സാധനയ്ക്ക് പാത്രീഭൂതനായിട്ട് തീരണമെങ്കിലോ ബഹിരംഗ സാധനയെയും നമ്മൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിൻ്റെതായ ശുദ്ധീകരണമാണ് അതിന് പരമപ്രധാനമായിട്ടിരിക്കുന്നത്. മനസ്സിനെ ശുദ്ധീകൃതമാക്കി തീർക്കാൻ ആ ശരിയായിരിക്കുന്ന വിഹിതമായ കർമ്മങ്ങളെ ആചരിക്കുക തന്നെയാണ് വേണ്ടത്. ആ ആചാരത്തോടുകൂടി
നിസ്വാർത്ഥമായിരിക്കുന്ന തരത്തിൽ വിഹിതകർമ്മങ്ങളെ നിർവഹിക്കുന്നതിൻ്റെ ഫലമായിട്ട് അന്തരംഗം ശുദ്ധമായിട്ട് തീരാനിടയാകും. അത് ചെയ്യേണ്ടതാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അഭ്യാസയോഗമെന്ന പേരിലാണ് ഇവിടെ ആറാമത്തെ അധ്യായം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിന് ചില ഗ്രന്ഥങ്ങൾ നമുക്ക് ധ്യാനയോഗമെന്നും കാണാനായി സാധിക്കും. രണ്ടും ആ ധ്യാനത്തിനു വേണ്ടതായ ബഹിരംഗ സാധനയെ പ്രതിപാദിക്കുന്നത് തന്നെയാണ് വാസ്തവത്തിൽ, അല്ലാതെ വ്യത്യസ്തമായിരിക്കുന്ന ഭാവങ്ങളില്ല എന്നും ധരിച്ചുകൊണ്ട് നമുക്ക് ആറാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ശ്രീ ഭഗവാൻ ഉവാച, അനാശ്രിത കർമ്മ ഫലം കാര്യം കർമ്മ കരോതി യഃ സസന്യാസീ ച യോഗീ ച നിരഗ്നിർന ചാക്രിയഃ. ലോകത്തിൽ യാതൊരുത്തനാണോ കർമ്മഫലത്തെ ആഗ്രഹിക്കാതെ കണ്ടിട്ട് എല്ലാവിധമായിരിക്കുന്ന വിഹിത കർമ്മങ്ങളെയും ചെയ്യുന്നത്, അവൻ സന്യാസിയാണ്, അതോടൊപ്പം യോഗിയുമാണ് എന്ന് കാണിക്കുന്നു. അതല്ലാതെ കണ്ടിട്ട് വിഹിതമായിരിക്കുന്ന കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നത് കൊണ്ടിട്ടോ അഗ്നിചയനം മുതലായിരിക്കുന്ന തരത്തിലുള്ളതായ അഗ്നിഹോത്രാദി കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നത് കൊണ്ടിട്ടോ മാത്രം ഒരുവൻ യോഗിയോ സന്യാസിയോ ആയി തീരുന്നില്ല എന്നും കാണിക്കാം. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ലോകവുമായിട്ട് ബന്ധപ്പെട്ടതായ ബാധയുണ്ടായിരിക്കുന്ന, അപ്പം അത്തരത്തിൽ ശരീരത്തിൽ അഴുക്കു പറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ബോധത്തിൽ നിന്നും നമുക്ക് ശുദ്ധനായിട്ട് തീരണമെങ്കിൽ ജലസ്പർശവും ജലസ്നാനവുമൊക്കെ ആവശ്യമാണ്. അതുപോലെ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായ സമയത്ത് ലോകത്തിന് ആധാരമായിരിക്കുന്ന ശക്തിയെ ആശ്രയിക്കണമെങ്കിൽ അതിന് വേണ്ടതായിരിക്കുന്ന സാധനാപരമായിരിക്കുന്ന കാര്യങ്ങൾ കർമ്മങ്ങൾ നിർവഹിക്കുക തന്നെ വേണം. ആ ഒരു ഭാവനയോട് കൂടിയിട്ട് നിത്യവും നൈമിത്യവുമായിരിക്കുന്ന കർമ്മങ്ങളെ നമ്മൾ അനുഷ്ഠിക്കുന്നതിൻ്റെ ഫലമായിട്ട് അന്ധകരണം ശുദ്ധമായിട്ട് തീരാനും താൻ ശുദ്ധനായി എന്നുള്ളതായ വിചാര പദ്ധതിയിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. അതുകൊണ്ട് ആ കർമ്മത്തെ അനാശ്രിതമായിരിക്കുന്ന ഭാവനയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ കർമ്മഫലത്തിൻ്റെതായ അനാശ്രിതമായിരിക്കുന്ന ഭാവനയോട് കൂടിയിട്ട് നമ്മൾ കർമ്മം ചെയ്യാൻ ബാധ്യസ്ഥരാണെന്ന്. അപ്പം അത്തരത്തിൽ കർമ്മം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അന്ധകരണത്തിന് ശുദ്ധി ഉണ്ടാകാനായിട്ടിടയാവണം. അതോടുകൂടി വസ്തുബോധത്തെ ധരിക്കത്തക്ക തരത്തിലുള്ളതായ പാത്രതയും നമുക്ക് ലഭ്യമാകും. അത് നിർവഹിക്കുക തന്നെ വേണം. അങ്ങനെ നിർവഹിക്കുന്നതിൻ്റെ ഫലമായി കാലക്രമം കൊണ്ട് പരമാർത്ഥ ദശയെ അറിയാൻ തക്ക തരത്തിലുള്ളതായ ചേതോവികാരമുണ്ടായിട്ട് തീരുമെന്ന് ഇവിടെ കാണിക്കുന്നു. അതല്ലാതെ കർമ്മങ്ങൾ ബാധയുണ്ടാകുന്നതാണ്, ആ കർമ്മത്തിന് ഏതിനാണെങ്കിലും അതിൻ്റെതായ ഫലരൂപത ഉണ്ടാവും, അത്തരത്തിൽ ഫലരൂപതയുടെ പുറകെ പോയി കഴിഞ്ഞാൽ നാളെ അത് ബാധയായിട്ട് തീരുമെന്നുള്ള തരത്തിൽ കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ടിട്ടൊരുവൻ കർമ്മയോഗിയായിട്ട് ഒരിക്കലും തീരുന്നില്ല എന്ന് കാണിക്കുന്നു. അതുപോലെ ലോകത്തുള്ളതായ ഒരു കാര്യങ്ങളെയും ചെയ്യാതെ കൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിലാണ് വിഷയലഭിതമായിരിക്കുന്ന കാര്യങ്ങൾ അശാപാശ ശതീർബദ്ധന്മാരായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ ആശയ അറ്റ അകലാത്തതായ സന്ദർഭത്തിൽ ഒരിക്കലും ഒരുവന് സന്യാസിയായിട്ട് തീരാൻ സാധിക്കുകയില്ല. ആ സംഘത്തിൻ്റെതായ സർവവിധമായിരിക്കുന്ന ത്യാഗവും ഉണ്ടാകുമ്പോഴാണ് ത്യാഗേ നൈകേ അമൃതത്വം അനശുഹ എന്നുള്ള തരത്തിൽ പരമാർത്ഥ ദശയെ ബോധിക്കത്തക്ക തരത്തിലുള്ളതായ ആ സന്യാസ വൃത്തിയെ വേണ്ട തരത്തിൽ നിർവഹിക്കാനാകുകയുള്ളൂ എന്ന് കാണിച്ചു തരികയാണ് ഈ സന്ദർഭത്തിലൂടെ ഭഗവാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നതായ സന്ദർഭത്തിലാണെങ്കിലും ബാധയില്ലാതെ കണ്ടിട്ട് അത് നിർവഹിക്കാനുള്ളതായ ചേതോ വികാരമാണ് ആവശ്യമായിരിക്കുന്നത്. പ്രപഞ്ചത്തിൽ ഒരുവിധമായിരിക്കുന്ന കർമ്മങ്ങളെയും ഒരു നിമിഷവും ചെയ്യാതെ ശരീരധാരിയായിരിക്കുന്ന ഒരുവന് ഇരിക്കാൻ സാധിക്കുകയില്ല. ആ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ബാധയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കർമ്മഫലത്യാഗമാണ് ചെയ്യേണ്ടത് എന്ന് സന്ദർഭത്തിലൂടെ ബോധിപ്പിക്കുന്നു. ബാക്കി ഭാഗം അടുത്ത ദിവസമാകാം. ഹരി ഓം. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കാവുന്ന വീഡിയോകൾ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ഉടനടി ലഭിക്കുവാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.